സന്നിധാനത്ത് ദർശനം നടത്തിയ കനകദുർഗ വല്ലാത്തൊരവസ്ഥയിലാണ്. ഒരാവേശത്തിന് ശബരിമലയിൽ കയറിയ കനകദുർഗയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ ഇനി കയറാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. ഒരു കുടുംബം തന്നെ വളരെ ആരാധനയോട് കണ്ട 70 വയസ്സുള്ള സുമതിയമ്മയെ തള്ളിയിട്ട് കള്ളക്കഥയുണ്ടാക്കി പോലീസ് കേസിൽ പെടുത്തിയതോടെ കുടുംബം ഏറെ അമർഷത്തിലാണ്. ഇനി എന്തു വന്നാലും കനകദുർഗയെ കയറ്റേണ്ടതില്ല എന്നാണ് ബന്ധുക്കളുടെ തീരുമാനം. വയസ്സാങ്കാലത്ത് അമ്മയെ ഇങ്ങനെ കേസിൽ പെടുത്തിയതിൽ നാട്ടുകാർക്ക് പോലും അമർഷമുണ്ട്. തിരുവനന്തപുരത്ത് പോകുന്നുവെന്ന കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി. അവസാനം കണ്ടത് TV ശബരിമലയിൽ നിൽക്കുന്നതാണ്. ഇത് നാട്ടുകാരുടെ ഇടയിൽ കളിയാക്കലിന് കാരണമായി. ഭാര്യയുടെ കാര്യം ഭർത്താവിന് പോലും അറിയില്ലേയെന്ന് പലരും കളിയാക്കി. മാത്രമല്ല തികഞ്ഞ വിശ്വാസികളായ തങ്ങൾക്കെതിരെ പ്രതിഷേധക്കാരും രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് കുടുംബം ഒന്നാകെ ചേർന്ന് 1 മാസം കഴിഞ്ഞ് വീട്ടിലെത്തിയ കനകദുർഗയെ കയറ്റേണ്ടതായി തീരുമാനിച്ചത്. ഇതോടെ ശബരിമലയിൽ കയറിയത് മാത്രം മിച്ചമായിരിക്കുകയാണ്. കുടുംബജീവിതം വല്ലാത്ത അവസ്ഥയിലാണ്. ഇത് കനകദുർഗയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അതേസമയം നാട്ടിൽ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് കനകദുർഗയ്ക്ക് ശക്തമായ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന കനകദുർഗയ്ക്ക് 61 പേരുടെ പോലീസ് കാവലാണുള്ളത്. നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ EP പൃഥ്വിരാജിന്റെ മേൽനോട്ടത്തിൽ സ്ട്രൈക്കിംഗ് ഫോഴ്സുകാർ ഉൾപ്പെടെയുള്ളവരാണ് ആശുപത്രിയിൽ വാർഡിലും പരിസരങ്ങളിലുമായി വിന്യസിച്ചിരിക്കുന്നത്. ചികിത്സ കഴിയും വരെ ഇത് തുടരും. പട്ടിക്ക് കൊണ്ട് തലക്കടിയേറ്റ് എന്ന് പറഞ്ഞാണ് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത്. എന്നാൽ സ്കാനിംഗിൽ തലയിൽ അടിയേറ്റ തരത്തിലുള്ള കാര്യമായ പരിക്കുകളൊന്നും കണ്ടില്ല. ഇതോടെ കേസ് കാര്യമായി നിലനിൽക്കുന്നില്ല. മാത്രമല്ല കേസ് തിരിയുകയാണ്. വന്ധ്യവയോധികയായ 70 വയസ്സുള്ള സുമതിയമ്മ കായികപരമുള്ള കനകദുർഗയെ പട്ടിക കൊണ്ട് അടിച്ചെന്ന് പറഞ്ഞതിൽ അതിശയോക്തി നിലനിൽക്കുന്നു. മാത്രമല്ല കൂടെ നിറയെ പോലീസുകാരും ഉണ്ടായിരുന്നു. വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ് അമ്മ മുന്നോട്ട് വന്നപ്പോൾ കനകദുർഗയാണ് തള്ളിയിട്ടത്. അത് നാട്ടുകാരും പറയുന്നുണ്ട്. നേരത്തെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകാത്ത അമ്മ ഇപ്പോൾ ചികിത്സയിലാണ്. അമ്മയുടെ ഈ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. വയോജനങ്ങളെ മർദ്ദിക്കുന്നത് അതീവ ഗുരുതരമായ കുറ്റമായതിനാലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിനാൽ തന്നെ കേസ് തിരിയും എന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. ഇതിന് പിന്നാലെയാണ് വിശ്വാസികളുടെ കട്ട സപ്പോർട്ടും. കേസ് ഏതറ്റം വരെ പോയാലും അമ്മയ്ക്കൊപ്പം നിൽക്കുമെന്ന് ശബരിമല കർമ്മസമിതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല ദർശനം നടത്തിയ കനകദുർഗ അങ്ങാടിപ്പുറത്ത് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് കയ്യാങ്കളി ഉണ്ടായത്. ഭദ്രമാതാവ് സുമതിയമ്മ പട്ടിക കഷ്ണം കൊണ്ട് തലക്കടിച്ചെന്ന് ആശുപത്രിയിൽ കനകദുർഗ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. അതേസമയം കനകദുർഗ തന്നെ തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചെന്നാരോപിച്ച് സുമതിയമ്മയും ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെയാണ് പോലീസ് അന്വേഷിച്ച് കേസെടുത്തത്. വീട്ടിലെത്തിയ തന്നെ അടുക്കളയിൽ നിന്നും വന്ന സുമതിയമ്മ പട്ടിക കൊണ്ട് തലക്കടിച്ചെന്നാണ് കനകദുർഗയുടെ മൊഴി. തലക്കറക്കമുണ്ടായ തന്നെ വീടിന് പുറത്താക്കി വാതിലടച്ചുവെന്നും അവർ പറയുന്നു. വീടിന് കാവലായി നിയോഗിച്ചിരുന്ന പോലീസുകാരുടെ സഹായത്തോടെ ഓട്ടോറിക്ഷയിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെത്തി. തലയ്ക്ക് ക്ഷതമുണ്ടെന്നും ചെവിക്ക് പ്രശ്നമുണ്ടെന്നും കണ്ടെത്തിയതോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മഞ്ചേരിയിൽ ന്യൂറോ സർജർ ഇല്ലാത്തതിനാൽ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. അതേസമയം വീട്ടിലെത്തിയ കനകദുർഗയെ തടഞ്ഞപ്പോൾ തന്നെ തള്ളി വീഴ്ത്തുകയായിരുന്നുവെന്ന് സുമതിയമ്മ പറയുന്നു. എഴുന്നേറ്റ് വന്ന കനകദുർഗയെ തള്ളിപ്പുറത്താക്കി വാതിലടയ്ക്കുകയാണ് ചെയ്തതെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ 2 കനകദുർഗയും ബിന്ദുവും ശബരിമലയിൽ ദർശനം നടത്തിയത്. ഹർത്താലും അക്രമവും ഉണ്ടായതോടെ രഹസ്യ സങ്കേതത്തിലായിരുന്നു ഇവർ. അതേസമയം കൊച്ചിയിലെ ആർപ്പോ ആർത്തവം പരിപാടിയിലും ഇവർ പങ്കെടുത്തു. സപ്ലൈകോ ജോലിയിൽ തിരികെ പ്രവേശിക്കാനായാണ് വീട്ടിലെത്തിയത്. ലീവ് കഴിഞ്ഞതിനാൽ അതിന്റെ പൊല്ലാപ്പ് വേറെയും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.